റൂമിനകത്തെ കുറെ ബ്രൂഡ് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിനെല്ലാം ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇതൊക്കെ ഒന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഗപ്പി കിടാക്വ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് നമ്മളെ ചാനലിൻ്റെ ലോഗോ ഒന്ന് മാറ്റണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് നമ്മളെ ചാനലിൻ്റെ ഒഫീഷ്യൽ ലോഗോ റെഡിയായത്. ഇതാണ് നമ്മളെ ചാനലിൻ്റെ ഒഫീഷ്യൽ ലോഗോ. അപ്പോൾ ഈ ലോഗോ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദ ബ്ലാക്ക് കോഫി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം പേജിൽ അത്യാവശ്യം നല്ല ഡ്രോയിങ്ങും അതുപോലെ കുറേ ആർട്ട് വർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലോഗോസോ അതുപോലെ ഡ്രോയിങ്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം പേജ് വരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ലോഗോ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ആരും മറക്കരുത്. ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളെ നമ്മളെ ഫാമൊക്കെ കാണിച്ചിട്ട് അതുപോലെ നമ്മളെ ഫാമിലെ പുതിയ അപ്ഡേറ്റ്സൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലെ പുതിയ കാഴ്ചകളും അതുപോലെ നമ്മുടെ അടുത്ത കുറച്ച് പുതിയ മീനുകളാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറേ നാളായിട്ട് ആൾക്കാർ കമൻറ്റിൽ ചോദിക്കുന്നു ഗീവ് അവേ ഇല്ലേ, അതുപോലെ ഗീവ് അവേ ചെയ്യുന്നില്ല എന്നൊക്കെ. ഗീവ് അവേ എന്തായാലും നമ്മൾ ചെയ്യും. ഞാൻ നേരത്തെ എൻ്റെ ക്യു ആൻഡ് എ വീഡിയോയിൽ പറഞ്ഞ പോലെ 25K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഒരു നല്ല ഗീവ് അവേ നമ്മൾ ചെയ്യും. അപ്പോൾ ഗീവ് അവേ പറ്റിയുള്ളൊരു സ്പെഷ്യൽ വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അപ്പോൾ നിങ്ങളത് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും ഒന്ന് എണേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പറഞ്ഞ വിഷയം നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നാളെ നമ്മളെ ഫാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പണികളുണ്ടായിരുന്നു, അതുപോലെ കുറച്ച് ബിസിയായിരുന്നു. നമ്മളെ ഫാം നമ്മളൊന്ന് കാണിക്കാതെ കുറച്ച് റീസെറ്റിങ് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്താണ് നമ്മളിപ്പോൾ നമ്മളുടെ ബ്രൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പണ്ട് നമ്മളിവിടെ ഒരു കോഴിക്കൂടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളതെല്ലാം ഫുൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മാക്സിമം നമ്മളെ നിങ്ങൾ നേരത്തെ വീഡിയോസിലേ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ മേളിലും അതുപോലെ റൂമിനകത്തെ കുറേ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇതൊക്കെ ഒന്ന് നോക്കാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. നമ്മളിവിടെ അത്യാവശ്യം നമ്മളിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബ്രൂഡും നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കും ഈ സ്പേസ് നമുക്ക് പോരാ ആക്ച്വലി, കാരണം നമുക്ക് നടുക്ക് നടന്നു പോകാനുള്ള ഒരു സ്ഥലം വേണം. അപ്പോൾ ഈ ഇവിടെ മാത്രമേ നമുക്ക് ബേസും വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നടുക്കത്തെ ഇത്തിരി സ്പേസ് നമുക്ക് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു തട്ട് കൂടി ചിലപ്പോൾ അടിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, കാരണം നമുക്ക് ഇത്രയും സ്പേസ് വെച്ചാൽ തന്നെ നമ്മുടെ എല്ലാ ബ്രൂഡിനും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു തട്ടും കൂടി നമുക്കിവിടെ ഒരു തട്ടും കൂടി നമുക്കിവിടെ വേണ്ടി വരും, എന്നാൽ മാത്രമേ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രൂഡും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫുൾ റെഡ് അതുപോലെ നമ്മളെ ആൽബിനോ റെഡ് സ്നേക്ക് സ്കിൻ, അങ്ങനെ എല്ലാം നമ്മൾ ഏകദേശം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ബ്രൂഡ് നമ്മുടെ മേളിലും അതുപോലെ ഇവിടെ ഫാമിൽ രണ്ടും സ്ഥലത്തായിട്ട് ഇരിപ്പുണ്ട്, അതിന് നമുക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ ഈ ടാങ്ക് നമ്മളിന്ന് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ബേസിൽ നമുക്ക് ഈ ബേസിനിലേക്ക് നമ്മൾ ആൽബിനോ കോയി നമുക്ക് സെറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ബ്രൂഡ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഫാം ഒന്ന് റീസെറ്റ് ചെയ്ത് തരുന്ന കാഴ്ചകൾ. പിന്നെ ഇവിടെ ഇതുപോലെ ഒരു സംഭവം നമുക്ക് വയ്ക്കാൻ പറ്റും ഇവിടെ ആക്ച്വലി. ഇപ്പോൾ ഡോർ നമുക്ക് ഇത്ര തുറക്കാൻ പറ്റുള്ളൂ, പക്ഷെ നമുക്ക് ആ അത്യാവശ്യത്തിന് നമ്മളെ കയറാനും ഇറങ്ങാനും ഒന്നും നമുക്ക് വലിയ പാടില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ നെറ്റ് ഇതെല്ലാം നമ്മളിവിടെ തന്നെയാണ് ഹാങ് ചെയ്യുന്നത്, കാരണം ഇത്രയും നാൾ അവിടെ എവിടെ ആയിട്ട് കൊണ്ടിട്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് പാടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പാടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഫാമിൽ മെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊരു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആക്ച്വലി ഇതൊരു പണ്ടിവിടെ കോഴികളുണ്ടായിരുന്നു, ഒരു കോഴിക്കൂടായിട്ട് സെറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇത്രയും നാളിത് കോഴികളൊക്കെ ഒരുപാട് നാൾ മുമ്പേ നമ്മൾ നിർത്തിയായിരുന്നു. അപ്പോഴത്തേക്കും ഇത്രയും നാൾ ഇത് ഉപയോഗിക്കാതെ അടഞ്ഞിട്ട് ചുമ്മാ നശിച്ചുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളത് സെറ്റ് ചെയ്ത് ആ ഏരിയ എടുത്തതാണ്. അപ്പോൾ നമുക്കും എന്തായാലും ഉപയോഗിക്കാം, അതുപോലെ ചുമ്മാ കിടന്ന് വേസ്റ്റായി പോകത്തില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫാമിലെ മെയിൻ അപ്ഡേറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അന്ന് നമ്മളെ ഫുൾ ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു അതിന് കുഞ്ഞൊക്കെ ഇറങ്ങിയോ, ബാക്കി അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ കാണിച്ചില്ലാന്ന്. നമ്മൾ വിട്ടുപോയായിരുന്നു നമ്മളെ ഫുൾ ഗോൾഡിൻ്റെ അപ്ഡേഷൻസ് കാണിക്കുക. അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം രണ്ട് ബാച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്.
അതിൽ നമ്മളിപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ആയ മെയിലുകളെയും ഫീമെയിലിനെയും സോർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. മെയിൽ ഏകദേശം ഒരു ഇപ്പോൾ അതൊരു നാലെണ്ണേ ഉള്ളൂ. ഇനിയും ഇതിൽ കുറച്ച് വളർന്ന് സെറ്റായി വരാം, അതൊക്കെ മെയിലാണ്. പിന്നെ ബാക്കിയൊക്കെ ഫീമെയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിതുപോലെ ഇപ്പോൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ സോർട്ട് ചെയ്തിട്ട് വളർത്തിയാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അതുപോലെ കുഞ്ഞിലെ ബ്രീഡായി കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്തിനൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഗോൾഡ് അപ്ഡേഷൻ. നമ്മളിത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഫുൾ ഗോൾഡ് എടുത്തിട്ട് എന്താണിത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വിട്ടുപോയാണല്ലോ, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി ഒരു അപ്ഡേഷനാണ്. പിന്നെ അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുൾ റെഡിനെ പറ്റിയാണ്. നമ്മളിത് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു, അതുപോലെ നമ്മളെ ഫുൾ ഗോൾഡിൻ്റെ കാര്യം ചോദിച്ചപോലെ തന്നെ ഇടയ്ക്ക് കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചായിരുന്നു നമ്മളെ ഫുൾ റെഡ് സെയിലിന് അവൈലബിൾ ആണോ. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ ഇത് പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് നമ്മളിതുപോലെ ഒരു സമയത്ത് ഫസ്റ്റ് ഒരു രണ്ട് ബാച്ച് നമ്മൾ റെഡി ആയപ്പോഴത്തേക്കും എല്ലാം സെയിലായി പോയായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ബ്രൂഡ് സെറ്റ് ചെയ്യണ്ടായിരുന്നൊരു പേർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്ത് നമ്മളെ ബാക്ക് ക്ലോസും ഔട്ട് ക്ലോസും ഒക്കെ ചെയ്ത് അടുത്തൊരു പുതിയ ഐറ്റം നമ്മളെ ഫുൾ റെഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ തന്നെയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള A4 തന്നെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് നമ്മളുടെ ആ ബ്രൂഡുകളുടെ. അതായത് നമ്മൾ ബാക്ക് ക്രോസ് ചെയ്തു, അതുപോലെ ഒരു പുതിയ ലൈൻ എടുത്ത് നമ്മൾ ഔട്ട് ക്രോസും ചെയ്തായിരുന്നു. അപ്പോൾ നല്ല ആൽബിനോ ഫുൾ റെഡ് ഫാൻടെയിൽ ഹൈഡോർസൽ തന്നെയാണ് നമ്മൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെയിൽ ഫീമെയിൽ സോർട്ടി തന്നെയാണ് വളർത്തുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വളരത്തില്ല, അതുപോലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ആയി പോകത്തില്ല. കുഞ്ഞിലേ കിടന്ന് ബ്രീഡായി കഴിഞ്ഞാൽ ഫുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡായ ഇൻബ്രീഡിങ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടല്ലോ, കാരണം നമ്മളിങ്ങനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ആയി പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മെയിൽ ഫീമെയിൽ സോർട്ട് ചെയ്താലുള്ള മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ ബ്രീഡാവത്തില്ല. പിന്നെ അവർ അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർ ഗ്രോത്തിന് മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആയി പോകും. അപ്പോൾ ഇതാണ് നമ്മളെ ഈ രണ്ട് മീനിനെ പറ്റിയുള്ള മെയിൻ അപ്ഡേഷൻ. ബാക്കിയുള്ള ഫിഷസൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി മെഷീനൊന്നും മെയിനായിട്ടൊരു അപ്ഡേറ്റ്സ് നമുക്ക് കാണിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഫുൾ ഗോൾഡും ഫുൾ റെഡിനെ പറ്റിയാണ് നമ്മളടുത്ത് ആൾക്കാർ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഫുൾ ഗോൾഡും ഫുൾ റെഡിനെ പറ്റിയുള്ള മെയിൻ അപ്ഡേറ്റ്. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഫാമിൽ മെയിനായിട്ട് നമ്മൾ ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിതോ ആ രണ്ട് ബാരൽ അറിയായിരിക്കും. നമ്മൾ പണ്ട് നമ്മളെ ഫാമിൽ നമ്മളെ വാട്ടർ ട്രീറ്റിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഇവിടെ ടാങ്കുകളിലൊക്കെ വെള്ളം മാറാനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ടാങ്കിൻ്റെ എണ്ണം കൂടിയുണ്ട്, നമുക്കിപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്ക് തികയുന്നില്ല. അതായത് നമുക്ക് ആഴ്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാ ടാങ്കും ക്ലീൻ ചെയ്യും, അതുപോലെ ചില ബ്രൂഡുകൾ നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളം മാറുന്നത് നമുക്ക് തികയുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പുതിയ 500 ലിറ്ററിൻ്റെ ടാങ്കും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇന്നലെ വെള്ളം കറക്റ്റായിട്ട് തികയത്തുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ 500 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ മേടിച്ചത്. നമ്മൾ അതായത് പുത്തൻ ടാങ്കല്ല മേടിച്ചത്, ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടാങ്കാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലോ കോസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ആ ടാങ്കിലും കൂടി നമുക്ക് വെള്ളം തികയുന്നുണ്ട്. അപ്പോൾ ആ ടാങ്കിലും നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ആ വെള്ളം നമുക്ക് കറക്റ്റായിട്ട് തികയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ പക്കയായിട്ട് എല്ലാ ടാങ്കിലും വെള്ളം മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ പണ്ട് നമുക്ക് പറ്റിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ചില സമയം നമ്മൾ ടാങ്ക് കൂടിയ സമയത്ത്, പണ്ടല്ല നമ്മൾ ടാങ്ക് കൂടിയ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 2-3 ടാങ്കിലെ വെള്ളം മാറാൻ നമുക്ക് തികയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പം ഈ ടാങ്കൊക്കെ ശരിയാവുക. കാരണം ഇപ്പം ഈ ടാങ്കുകൾ അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഫാമിലി കുറച്ച് ടാങ്കുകൾ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് തികയാത്തതുകൊണ്ട് നമ്മളൊരു പുതിയ ടാങ്ക് എടുത്തിട്ടുണ്ട്. ഇതും നമ്മളെ ഫാമിലി ഒരു പുതിയ അപ്ഡേറ്റാണ്. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ നമ്മളെ ഫാമിലി ഏഞ്ചൽ എടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്, കാരണം നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കും നമ്മൾ ഏഞ്ചൽ എടുക്കണമെന്ന്. കാരണം നമുക്ക് ഗപ്പീസും ഫൈറ്റേഴ്സും അതുപോലെ ഗോൾഡ് ഫിഷൊക്കെ പോരാതെ നമുക്ക് കൂടുതൽ വെറൈറ്റീസ് നമ്മളെ ഫാമിലിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയല്ലേ അവരെ കാണാം, അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് നടക്കുന്നതൊക്കെ. നമ്മൾ പക്ഷേ നമ്മൾ കാണണമല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിക്കുകയും ചെയ്യും. അതുപോലെ നല്ല ഭംഗിയുള്ള മീനുമാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ സീബ്ര വെറൈറ്റിയാണ്. സീബ്ര വെറൈറ്റി ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നല്ല സ്ട്രൈപ്പൊക്കെ ഉണ്ടല്ലോ ബോഡി. ഇപ്പോൾ ശരിക്കും ഒരു ചെറുതാണ്, ഒന്ന് വളർന്ന് സെറ്റാവുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രിൻ്റൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നമ്മൾ ചെറുതിലേ വളർത്തി സെറ്റാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബ്രീഡിങ് പെയർ സെറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് അവർ ഒരുമിച്ച് നടന്നാൽ മാത്രമേ അവർ പിന്നെ തനിയെ പേര് തിരിഞ്ഞ് മാറുള്ളൂ. പേര് തിരിഞ്ഞ് മാറിയാൽ മാത്രമേ നമുക്ക് അവരെ ബ്രീഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രീഡിങ്ങിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അവരൊന്ന് വളർന്നൊരു സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു വീഡിയോ നമ്മൾ ബ്രീഡിങ്ങിനെ പറ്റി ചെയ്യുന്നതാണ്. അപ്പോൾ ഏഞ്ചലിന് ഇഷ്ടമുള്ളവരും അതുപോലെ ഏഞ്ചൽ ബ്രീഡിങ്ങിനെ പറ്റി അറിയണമെന്നുള്ളവരൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാനുള്ള വേറെ ഏതെങ്കിലും നല്ല വെറൈറ്റി ഏഞ്ചൽസിൻ്റെ പേരും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ അടുത്തൊരു അപ്ഡേറ്റ് ആണ് നമ്മളെടുത്ത നമ്മുടെ പുതിയ ഗപ്പി, അതായത് നമ്മുടെ പുതിയ സ്ട്രെയിൻ, നമ്മുടെ ബ്ലൂ ഡയമണ്ട്. നിങ്ങൾ പർപ്പിൾ മൊസൈക്കിനകത്ത് നിന്ന് ബ്ലൂ ഡയമണ്ട് ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ബ്ലൂ ഡയമണ്ട് തന്നെ സ്റ്റേബിൾ സ്ട്രെയിൻ ആണ്. അതായത് നമ്മൾ അത് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ബ്ലൂ ഡയമണ്ടിൻ്റെ വെറൈറ്റി മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ പർപ്പിൾ മൊസൈക്ക് വളർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം അതിൻ്റെ ഒരു 3-4 വെറൈറ്റി നമുക്ക് ഇറങ്ങി വരും. അതിൽ വന്നുകൊണ്ടിരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളെ ബ്ലൂ ഡയമണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേബിൾ സ്ട്രെയിൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
നമ്മളിപ്പോൾ ഒരു പേരെ എഴുതിയുള്ളൂ, എഴുതി സെറ്റായി വരുന്നുള്ളൂ, കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഒരു ആദ്യത്തെ ഒരു ബാച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവരെ വളർത്തി സെറ്റാക്കിയിട്ട് അവരെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മളെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മേടിച്ച പുതിയ ഏഞ്ചലിനൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ, എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ അവരൊക്കെയാണ്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക, ആരും മറക്കരുത്. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ ഫാമിലെ ഈ അപ്ഡേഷൻസ് ഒക്കെ കാണിക്കുന്നത്. കാരണം നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു, ഞാൻ പറഞ്ഞല്ലോ റീസെറ്റിംഗ് അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഫാമിലെ പുതിയ അപ്ഡേഷനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളുടെ ലോഗോ മാറ്റിയ കാര്യം നിങ്ങൾ അറിഞ്ഞാണല്ലോ. ആ ലോഗോ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നെ ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രോയിങ്സോ അതുപോലെ നിങ്ങൾക്ക് പുതിയ ലോഗോ വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ ഇൻസ്റ്റഗ്രാം പേജ് ഒരു കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പിറകെ ബെറ്റർ ബ്രീഡിങ്ങിൻ്റെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലേക്കിടും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ക്യാമറ വന്നതോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഔട്ട്. അയ്യോ.